ഹലോ, നമസ്കാരം എല്ലാവർക്കും. ട്രാവലിംഗിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് അപ്പോൾ വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് എത്തിയിരിക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ തൃപ്രയാറ് പെരിങ്ങോട്ടുകര പുത്തമ്പീടികയിലാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എത്തിയിരിക്കുന്നത് സുനിൽ ചേട്ടൻ്റെ അവിടെയാണ്. സുനിൽ ചേട്ടൻ്റെ കെന്നലിലാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ സുനിൽ ചേട്ടൻ്റെ അവിടെ നമ്മൾ രണ്ട് വീഡിയോ ഫസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ മുകളിൽ ഐ കാർഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും മിസ് ചെയ്യാതെ കാണാം. താഴെ ഒരു വീഡിയോയുടെ ഇതും കൂടി ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാവരും മിസ് ചെയ്യാതെ കാണാം. അപ്പോൾ നമ്മളവിടെ സുനിൽ ചേട്ടൻ്റെ അവിടെ പറയുകയാണെങ്കിൽ ഒരു വലിയൊരു കെന്നലാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് ഡോഗ്സിനെ ആൾ കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ മൂന്നാമതായിട്ടാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ സുനിൽ ചേട്ടൻ്റെ ഇവിടെ ഇപ്പോൾ നമ്മളൊരു ഇന്ത്യൻ ബ്രീഡായ നമ്മുടെ പഷ്മീനെ കാണിക്കാനാണ് വന്നിരിക്കുന്നത്. പഷ്മിയും പഷ്മിയുടെ കുട്ടികളുണ്ട്. അപ്പോൾ അവരുടെ വിശേഷങ്ങളൊക്കെയാണ് നമ്മുടെ സുനിൽ ചേട്ടൻ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. നമ്മുടെ വാട്സപ്പ് നമ്മൾ ഞാൻ വീഡിയോയുടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ കെന്നലുകളോ ഫാമുകളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഏതായാലും വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ സുനിൽ ചേട്ടൻ്റെ പരിചയം ഉണ്ട്. അപ്പോൾ അതെ, ഇതാണ് സുനിൽ ചേട്ടൻ. നമസ്കാരം. അതെ, സുനിൽ ചേട്ടൻ മുന്നേ നമ്മളുടെ വീഡിയോ കണ്ടിട്ടുണ്ടാവും. നമ്മളിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ പഷ്മിയും അതുപോലെ കുട്ടികളൊക്കെ ഉണ്ട്. അപ്പൊ അവരെ കാണാനായിട്ടുണ്ട്. അപ്പൊ നമ്മുടെ വ്യൂസിന് വേണ്ടി അതൊക്കെ ഒന്ന് പറയൂ വിശേഷങ്ങൾ. എല്ലാവർക്കും ഇല്ലാത്തൊരു ബ്രീഡാണ് പഷ്മി. ഇന്ത്യൻ ബ്രീഡാണ്, നമ്മളുടെ കയ്യിലുണ്ട്. ഇപ്പൊ അതിന്റെ കുട്ടികളും കുട്ടികൾ എത്ര വയസ്സായി ലിറ്ററായിട്ട്? കുട്ടികൾ രണ്ടു മാസം കഴിഞ്ഞിട്ടുണ്ട്. രണ്ടു മാസം കഴിഞ്ഞിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള കുട്ടികളും ഉണ്ട്. ഇതെല്ലാം കിട്ടില്ല. ഈ ബ്രീഡ് വളരെ ചുരുക്കം പേരയിൽ മാത്രമേ ഉള്ളൂ. ഹെയർ ബ്രീഡാണ്. ഹെയർ ബ്രീഡാണ്. അതെ, അതുകൊണ്ടാണ് സുനിൽ ചേട്ടൻ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഓടി വന്നത് കേട്ടോ. ഇത് നല്ലൊരു വാച്ച് ഡോഗ് ആണ്. ശരിക്കും ഇതൊരു ഹണ്ടിങ് ഡോഗ് ആണ്. ഓക്കെ, ശരി. നമ്മൾ അധികം വലിച്ചു നീട്ടി ഇതാക്കുന്നില്ല. അപ്പൊ നമുക്ക് നേരെ വീഡിയോയ്ക്ക് കടന്നിട്ട് എന്തായാലും പറയാം. അപ്പൊ നമുക്ക് നേരെ വീഡിയോ കടന്നാലോ? ഓക്കെ ഓക്കെ. അപ്പൊ നേരെ വീഡിയോ കടക്കാം. സുനിലേട്ട, അപ്പൊ നമ്മളുടെ ബ്രീഡ് എന്ന് പറയുന്നത് ഇന്ത്യൻ ബ്രീഡാണ്, പഷ്മി അല്ലേ? പഷ്മി. ഓക്കെ, ശരി. ശരിക്കും ഇവരുടെ കാര്യങ്ങൾ എങ്ങനെയാ നമ്മള് പറയുമ്പോ? ഇവരെ നോക്കാൻ ഭയങ്കര സുഖമാണ്. യാതൊരുവിധ അസുഖങ്ങളും ഇല്ല. സുഖമായിട്ട് നോക്കാം. ഓക്കെ. ഇത് ശരിക്കും ഒരു വേട്ടനായിന്. ഓക്കെ. ഇവരിപ്പോ ഒരു ബ്രീഡിങ്ങിനും അതേമാതിരി വാച്ച് ഡോഗായിട്ടും ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്, കൊണ്ടുപോകുന്നുണ്ട്. ഇഷ്ടം പോലെ കൊണ്ടുപോകുന്നുണ്ട്. ശരി. ശരിക്കും നമ്മുടെ ഒറിജിന് വരെ ഇന്ത്യ തന്നെയാണോ? ആ, ഇന്ത്യ. ഇത് മഹാരാഷ്ട്ര ഏറ്റവും കൂടുതലുള്ളത്. ഓക്കെ. ഇതിപ്പോ രണ്ടു നായ്ക്കളും ചാമ്പ്യന്മാരാണ്. ആ, ഇവർ രണ്ടുപേരും. രണ്ടുപേരും. ശരി. ഇവരുടെ ബാക്കിയുള്ള ഫീച്ചേഴ്സ് പറയണേ എങ്ങനെയാ? ഇപ്പോ രണ്ടു പേർക്കും 6.5 വയസ്സായിരുന്നു. ആ, എന്റെ ഇതുവരെ ഒരു അസുഖങ്ങളും വരാറില്ല. ഇവർക്ക് വിരക്ക് മരുന്ന് കൊടുക്കേണ്ടി വരും എന്ന് മാത്രമേ ഉള്ളൂ. സ്കിൻ കംപ്ലൈന്റ്, മറ്റുള്ള കേടുകൾ, ഭക്ഷണം ഭയങ്കര കുറഞ്ഞ ഭക്ഷണം വേണ്ടി ഇവർക്ക്. നോക്കാൻ ഭയങ്കര സുഖമാണ്. പിന്നെ ആര് വന്നാലും ഇവർ കുറയ്ക്കും. മറ്റൊരു ബ്രീഡിന്റെ പോലെ ചെന്ന് വാലാട്ടി ചെന്ന് നിൽക്കുന്നില്ല. ഗ്രൂമിങ് പറയുകയാണെങ്കിൽ കാര്യമുള്ള പണികളൊന്നും ഇല്ല. ഈ ചെവിടുമ്പോ സ്വല്പം ഹെയർ വരും. അതേമാതിരി പുറകില് വാലിന്റെ ഭാഗത്ത് കുറച്ച് ഹെയർ വരണുള്ളൂ. ഗ്രൂമിങ്ങിന്റെ ഒരു സാധാരണ ഒരു ബ്രഷിങ് ആവശ്യമുള്ളൂ. ശരിക്കും എത്ര കളേഴ്സിൽ വരുന്നുണ്ട്? മൊത്തം ഇഷ്ടംപോലെ കളറുകൾ വരുന്നുണ്ടല്ലോ നമ്മുടെ ബ്രിന്തിൽ. അതേമാതിരി ഫോണ് ബ്ലാക്ക്, പ്യുർ ബ്ലാക്ക്, അതേമാതിരി പാച്ച് ആയിട്ടുള്ള ബ്ലാക്ക്, അങ്ങനെ രണ്ടും വരുന്നുണ്ട്. ചോക്ലേറ്റ് വരുന്നുണ്ട്. ഒരു ഫ്രിഞ്ച് എന്നൊരു കളർ വരുന്നുണ്ട്. ചോക്ലേറ്റ് ഫ്രിഞ്ച്. കൂടുതൽ മാർക്കറ്റ് ചെയ്തിനാ നമ്മുടെ കെന്നലിൽ? അങ്ങനെയൊന്നുമില്ല. ഇതൊരു കളറിനല്ല, ക്വാളിറ്റിക്കാണ് പ്രാധാന്യം. ക്വാളിറ്റി യാതൊരു പ്രാധാന്യവും. ശരിക്കും നല്ല സ്പീഡ് ഡോഗ് ആണ് ഇവര്. ഓക്കെ, വേട്ടനായ എന്ന് പറയാം. ഭയങ്കര സ്പീഡിൽ പോകും. ഓക്കെ. ശരിക്കും പണ്ടുള്ളവർ എന്തിനു വേണ്ടിട്ടൊക്കെ ഇതൊക്കെ? മുയൽ വേട്ട, അതേമാതിരി മാൻ, അതേമാതിരി പന്നീന്, അങ്ങനെയൊക്കെ ഉപയോഗിച്ചിട്ടുള്ളതാണ്. ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ നിരോധിച്ചുള്ള കാരണം ഇപ്പൊ അങ്ങനത്തെ സംഭവങ്ങൾ ഇല്ലാണ്ടായി. അതെ, അതെ. അതിനുള്ളൊരു ക്രൈസ് ഉള്ള ഡോഗ് അവര്. ഓക്കെ. അങ്ങനത്തെ ഒരു ബ്ലഡിൽ ലൈനേജിൽ ഉണ്ട്. ഒന്നും പഠിപ്പിക്കേണ്ട കാര്യമില്ല. തന്നെ പോയിട്ട് വേട്ടയാടാനുള്ള ഒരു മൈൻഡ് ഇവർക്കുണ്ട്. ഓക്കെ, ശരി. ശരിക്കും ഇവരുടെ ബോഡി സ്ട്രക്ചർ ഒക്കെ അതിനനുസരിച്ചാണ്. ശരി. ശരിക്കും പറയുമ്പോഴേ ഇവരുടെ പഷ്മി എന്നുള്ള ഒരു ബ്രീഡ് ശരിക്കും എന്തൊരു ക്വാളിറ്റി ചേട്ടൻ കണ്ടിട്ടാണ്? നമ്മള് ചേട്ടനൊരു ഡോഗിനാണ് പറയാലോ പഷ്മി. ഓ, ഇവൻ അടിപൊളിയാണ്. അങ്ങനെയല്ല, ഞാൻ ഇന്ത്യൻ ബ്രീഡ് ഏതെങ്കിലും ഒരെണ്ണം നമ്മള് നിർത്തണം ഒരു താല്പര്യത്തിന്റെ പുറത്ത് നിർത്തിയാണ്. അതിൽ എനിക്ക് ഇന്ത്യൻ ബ്രീഡിൽ ഇത്തിരി ഭംഗി തോന്നിയ ബ്രീഡ് പഷ്മിയാണ്. എന്റെ ഇഷ്ടം തോന്നിയത് പഷ്മിയാണ്. ഓക്കെ. ശരിക്കും ഇവരുടെ ബാക്കിയുള്ള കാര്യങ്ങൾ പറയുമ്പോഴേ ഇവരുടെ കുട്ടികളൊക്കെ എങ്ങനെ, എത്ര വയസ്സുവരെ ഡെലിവറി ആവും? അതായത് എത്ര നാൾ ഒരു ആയം പോലെ, അതായത് 1.5 വയസ്സെങ്കിലും ആവുകയാണ്. ഒരു ഫസ്റ്റ് ഹീറ്റിലേക്ക് തന്നെ വരുന്നുള്ളൂ. ഓക്കെ. 2 വയസ്സൊക്കെ ആവും ഒരു ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കുട്ടീനെ എടുക്കുമ്പോ, നമ്മള് കൊടുക്കുമ്പോ. ഓക്കെ. വന്നു കഴിഞ്ഞാൽ കുട്ടികളെ എല്ലാ ആൾക്കാരും മറ്റുള്ളവരെ പോലെ വാങ്ങില്ല. ഇതിനെ കുറിച്ച് അറിയുന്നവർ മാത്രമാണ് ഇത് ഏറ്റവും കൂടുതൽ വാങ്ങാറുള്ളൂ.
എന്നാൽ ഇതിനെ കാത്തിരുന്ന് വാങ്ങിയിട്ടുള്ള ആൾക്കാർ എന്റെ കയ്യിൽ ഇഷ്ടം പോലെ ഉണ്ട്. ഞാനിതൊരു 5 പ്രസവം കഴിഞ്ഞ പട്ടിയാണ്. 5 പ്രസവം കഴിഞ്ഞ കുട്ടികളെ ഗീസ് ചെയ്ത് വിട്ടിട്ടുണ്ട്. എന്റെ കയ്യിൽ ഇപ്പോ ഒരു 2 കുട്ടിയും കൂടി ഉണ്ട്. 2 കുട്ടിയും കൂടി ഉണ്ട്. നമ്മൾ അതേതാ കളർ വരുന്നത്? അത് ഒരെണ്ണം അമ്മയുടെയും രണ്ടാളുടെയും ഒരേ കളർ മിക്സ് ആണല്ലേ. ശരി ശരി. അപ്പോൾ ഓരോ ബാക്കിയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമ്മുടെ അടുത്ത് ഫുഡും കാര്യങ്ങളും എങ്ങനെയാണ്? ഫുഡ് അവർക്ക് ഇന്ന ഫുഡ് വേണമെന്നില്ല, നമുക്ക് എന്ത് വേണമെങ്കിലും ഫുഡ് കൊടുക്കാം. നമ്മൾ രാവിലെ ഒരു കുറുക്കും വൈകിട്ട് കുറച്ച് ചിക്കനും ഒരു കുറച്ച് റൈസായിട്ട് കൊടുക്കും. ഓക്കെ. ശരിക്കും നമ്മൾ മീറ്റ് കൊടുക്കുക, കാരണം അത്യാവശ്യം നല്ല ഹെൽത്തി ആയിരിക്കാൻ, അല്ലെങ്കിൽ അവരുടെ ബോണിനൊക്കെ വേണ്ടിയിട്ട് നല്ല കണ്ടീഷനാണ് ഇപ്പോൾ. അല്ലെങ്കിൽ ഈ ബ്രീഡ് കുറച്ച് എല്ലുകളൊക്കെ സാധാരണ ഇങ്ങനെ കാണാറുണ്ട്. അതായത് അങ്ങനത്തെ കുഴപ്പമുള്ള കാര്യങ്ങളല്ല, അത് അവരുടെ ടൈപ്പ് അങ്ങനെയാണ്. പക്ഷേ ഇവരൊക്കെ നല്ല കണ്ടീഷനിലാണ് നിൽക്കുന്നത്. ഓക്കെ. പശ്മി എന്ന് പറയുമ്പോൾ ശരിക്കും അവരുടെ ക്വാളിറ്റി ചേട്ടാ ഞാൻ ചോദിക്കുകയാണെങ്കിൽ എനിക്ക് എൻ്റെ ഒരു ഡൗട്ട് ആണ്, ഇവരെ ഇയറൊക്കെ നല്ലതായിട്ട് വലിപ്പം വന്ന് അല്ലെങ്കിൽ നല്ല രോമത്തോടു കൂടി നിൽക്കണം. രോമത്തോടു കൂടി നിൽക്കണം. ചില സമയങ്ങളിൽ അത് കൊഴിയും. ആ അതേമാതിരി വരും. ഇപ്പൊ ഇത് കൊഴിഞ്ഞിരിക്കണം. ഇപ്പോൾ പ്രസവം കഴിഞ്ഞാൽ ആ ഒരു സെറ്റിംഗ് ടൈം ആണ് പോയിട്ടുള്ളത്. ഓ ശരി ശരി. ചില സീസണിൽ വരും ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്രൂമിങ്ങിന്റെ ആവശ്യമില്ല. പിന്നെ വേണമെങ്കിൽ ചെവിയുമ്പോൾ മാത്രം കുറച്ച് ഒന്ന് ബ്രഷ് ചെയ്യാം എന്ന് മാത്രമേ ഉള്ളൂ. ശരിക്കും ഇതിനൊക്കെ വേണ്ടി നമുക്ക് ശരിക്കും ഒരാൾക്കാർക്ക് വളർത്തുമ്പോൾ ടൈം അധികം സ്പെൻഡ് ചെയ്യേണ്ട. ഒരു ഡോഗ് തീരെ പോലെ ഒന്നും നോക്കണ്ട, നാടനായ വളർത്തണമാരും വളർത്താം. അത്രയും ഈസിയാണ്. ശരി. ശരിക്കും ഇവരുടെ ക്യാരക്ടർ എങ്ങനെയാണ്? നമ്മുടെ ഇവിടുത്തെ സ്വഭാവം ശരിക്കും പറയണേ, സ്വഭാവം ഒരാള് ആരും വന്നാലും വീട്ടുകൾ കുറച്ച് കൊടുക്കും, പൂവുകളെ കുറയ്ക്കും. അങ്ങനത്തെ ഒരു ക്യാരക്ടറാ. അല്ലാണ്ട് ഒരാൾ രണ്ടു കുറേ കുറച്ച് നിർത്തിയില്ല വരും. ശരി ശരി. ഇപ്പൊ ചേട്ടൻ നേരത്തെ 2 കുട്ടികളുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിക്കണം, ഇപ്പൊ നമ്മുടെ വീഡിയോ കാണാൻ പലർക്കും ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും, അപ്പൊ ഈ കുട്ടികളെ എങ്ങനെയുള്ളവർക്ക് പറ്റിയതാണ് ശരിക്കും പറയണെങ്കിൽ? എങ്ങനെയുള്ളവർക്ക് വളർത്താം? സ്ഥലം കുറഞ്ഞവർക്ക് വളർത്താം. സ്ഥലം കുറഞ്ഞവർ വളർത്തുമ്പോ ഇവര് കുറച്ച് 1 കിലോമീറ്റർ നടത്തണം. അല്ലാത്തവർക്ക് ഈസി ആയിട്ട് അയച്ചിട്ട് വളർത്താം. ഇപ്പൊ ഞാൻ കേട്ടിട്ടുണ്ട് മേലെ നോയ്സിന് വർക്ക്ഔട്ട് ചെയ്യണമെങ്കിൽ അതുപോലത്തെ ഒരു പാക്ക് കൂടെ വേണം എന്ന് കേട്ടിട്ടുണ്ട്. ശരിക്കും പറയണേ, അപ്പൊ ഇവർക്കും അതുപോലത്തെ എന്തെങ്കിലും ഒരു പാക്കോ അല്ലെങ്കിൽ നമ്മൾ തന്നെ വേണോ ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നമ്മുടെ കൂടെ നിൽക്കാൻ? അയച്ചുവിട്ടാ മതി, ഇവർ തന്നെ ചെയ്തോളൂ. ഈ ആർമിയില് ഈ കാരവനും പശ്മിയും പുതു ഹോണ്ടൊക്കെ ചെയ്യുന്നുണ്ടല്ലേ, കമ്പിയും കൂടെ വരെ നടക്കുന്നത്. അതെ അതെ അതെ. അതേമാതിരി ബ്രീഡ് ജോലിക്കാർക്ക് സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുഖമായ ബ്രീഡാണ്. ഓക്കെ ശരി. അതാണ് ഏറ്റവും വലിയ കാര്യം. അസുഖങ്ങളും ഇല്ല. ഇതിനു വേണ്ടി നമ്മള് ഡോക്ടറെ പോകേണ്ടി ഒന്നും വരുന്നില്ല. ശരിക്കും നമുക്ക് മണ്ണിൽ അഴിച്ചുവിട്ട് വളർത്താൻ പറ്റുന്ന മണ്ണില് ഒരു കുറ്റടിച്ച് പറമ്പിലിട്ടിട്ടാലും യാതൊരു കുഴപ്പമില്ല. ശരി. മഴയും വെയിലൊന്നും ഒരു പ്രശ്നം. ശരി. പൊതുവെ നമ്മുടെ ഇന്ത്യൻ ബ്രീഡിന്റെ ഒരു പ്രത്യേകത തന്നെയായിരിക്കും, നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയോട് കൂടി കൂടുതൽ ഇറങ്ങി ചേരുന്ന ഒരു ബ്രീഡായിരിക്കും. ശരി. 14 വരെയാണ് ചേട്ടൻ പറഞ്ഞത് ടൈം അല്ലേ? ആക്ച്വൽ ടൈം ഹെൽത്തി ആയിട്ടിരിക്കണ ഒരു ടൈം അല്ലേ? ശരി. അപ്പൊ ഒരു ബ്രീഡിംഗ് ഒക്കെ നമ്മൾ എങ്ങനെ ചെയ്യുന്നത്? അതായത് ക്രോസിംഗ് ഒക്കെ ഒരു വർഷം കഴിഞ്ഞിട്ട് ഗ്യാപ് ഇട്ടിട്ടാണോ ചെയ്യുന്നത്? നമ്മൾ വർഷത്തിൽ ഒരു പ്രസവം എടുക്കാറല്ലോ. ചിലത് ഒരു 8 മാസത്തിൽ ഹീറ്റ് വരാറുണ്ട്. 8 മാസത്തിൽ വരാറുണ്ടല്ലേ. ശരി. 8 മാസത്തിൽ വന്നു കഴിഞ്ഞാൽ 2 മാസം പ്രസവ കാലാവധി. കുട്ടികളെ എടുക്കുമ്പോ 1-2 മാസം വേറെ പിടിക്കും. ഒരു വർഷമായി. ഒരു വർഷമായില്ല. ശരിക്കും നമ്മളിവിടെ ഹോം ബ്രീഡിംഗ് ആണോ? അതെ അതെ. നമ്മളങ്ങനെ പുറത്തുള്ള ഡോഗ്സിനെ അങ്ങനെ എടുക്കാറില്ല. പശ്മി ഭയങ്കര കുറവുള്ളോ. അതെ. ഇത് വന്നിട്ട് 2 പട്ടി ഞാൻ ക്രോസ് ചെയ്തിരുന്നു മാത്രമേ. ഓക്കെ. ഇവരെ നെയിലും കാര്യങ്ങളൊക്കെ നിങ്ങൾ എങ്ങനെ കിട്ടേ? അതായത് നമ്മൾ ഓടിക്കോ കട്ട് ചെയ്തിട്ട് വരാറില്ല. കാരണം ചെയ്യുന്ന ഇവര് റോട്ടിൽ കൂടെ നമ്മൾ ഓടിക്കാൻ സൈക്കിൾ കൊണ്ടുപോകാറുണ്ട്. കൊണ്ടുപോകാറുണ്ട്. വീഡിയോ ആണ് നമുക്ക് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ ശരി. രണ്ടുപേരും ഒരുമിച്ച് സൈക്കിൾ കൊണ്ടുപോകാം. ഓക്കെ ചേട്ടാ, ഞാൻ ചോദിക്കണേ, ഇപ്പൊ ഇവരെ ഈ ഇയർമിയുള്ള നല്ല രോമൊക്കെ നന്നായിട്ട് വളരും? അതായത് നമ്മൾ കട്ട് ചെയ്ത് നിർത്താണോ ഇങ്ങനെ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതുപോലെ തന്നെയാണോ? മുന്നേ ഞാൻ കുറച്ച് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കട്ട് ചെയ്ത് നിർത്തേണ്ടവർക്ക് കട്ട് ചെയ്ത് നിർത്താം. ഒന്ന് ഷേപ്പ് ചെയ്തിട്ടുള്ള ഇപ്പൊ ചെയ്തിട്ടുള്ള പ്രസവിക്കണേക്കാട്ടി മുന്നേ നല്ല ഹെയർ ആയിരുന്നു, നല്ല തിക്ക് ആയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ പ്രസവം ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തില് ഹെയർ ഒക്കെ കൊഴി. സുനിൽ ചേട്ടന് ഇന്ത്യൻ ബ്രീഡ്സിലെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ബ്രീഡാ? എനിക്ക് ഇഷ്ടമുള്ളത് പശ്മിനാണ്. അതുകൊണ്ടാണ് നമ്മൾ പശ്മിന എടുത്തത്. പശ്മിന എടുത്തതല്ലേ. ശരി. ഇപ്പൊ പുള്ളിക്കുട്ടാസ് അതുപോലെ കാരവൻ അങ്ങനത്തെ ഡോഗുകളുണ്ട്. അങ്ങനത്തെ താല്പര്യം ഇല്ല, എനിക്കിതാണ് താല്പര്യം. അപ്പൊ ഇപ്പൊ പലരും ഈ വീഡിയോ കാണുന്നവര് ചിലപ്പോ ഒരു വേറെ ഫോറിൻ ബ്രീഡ് ഉണ്ടാവും, അവർക്ക് ഇതുപോലത്തെ ഒരു ബ്രീഡിനെ വേണമെന്നുണ്ടാവും. അപ്പൊ അവരുടെ കൂടെ ഇണങ്ങി വളരാൻ പറ്റിയാണ്. ആരെക്കൂടി ഇവരെ സംബന്ധിച്ചോളം ഒരു കുഴപ്പമില്ല. നമ്മളിപ്പോ ഇവിടെ എന്റെ വീട്ടിൽ ഒരു 10-15 നായ്ക്കളാണ്. അപ്പൊ അവരെ കൂടെ തന്നെ വീട് നിൽക്കുന്നത്. എല്ലാവരും കൂടി മറ്റുള്ള റോട്ടിന്റെ കുട്ടികൾക്ക് പാല് വരെ ഇവിടെ കൊടുക്കും. കുട്ടികളുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഇപ്പോഴും പാല് കുടിക്കാം. 2 മാസം കഴിഞ്ഞുള്ള കുട്ടികൾ ഇപ്പോഴും പാല് കുടിക്കും. ശരിക്കും നമ്മളല്ലേ ഞാൻ ചോദിക്കുകയാണെങ്കിൽ ഇപ്പൊ ഹീറ്റ് നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ചേട്ടൻ ഒരു എക്സ്പീരിയൻസിൽ വരാറില്ല. ശരി ശരി. അപ്പൊ ഇവരെ മെയിൽസിനൊക്കെ നമ്മൾ മേറ്റ് അയക്കുമ്പോഴേ തെരഞ്ഞെടുക്കുമ്പോ എങ്ങനെയുള്ള മെയിൽസിനായിരിക്കും ചേട്ടൻ കൂടുതൽ എടുക്കുക? അല്ലെ, നമ്മള് 2 തവണ ഞാൻ ബോംബെയിൽ കൊണ്ടുപോയി മേറ്റ് ചെയ്തു.
പിന്നെ നമ്മളുടെ അവിടെ തന്നെ ചെയ്തു. പിന്നെ നമ്മൾ അതിനുശേഷം പിന്നെ ഇവന്റെടുത്തു. ഓക്കെ ശരി. എല്ലാവരും ഒരു മാസത്തിൽ കൊടുത്ത കുട്ടീനെ രണ്ടര മാസത്തിൽ കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അതിനുള്ള ഫുഡ് നല്ല ഫുഡ് കൊടുത്ത് നോക്കിയുള്ള കുട്ടികളാണ് കൊടുത്തത്. നമ്മുടെ വീഡിയോ കാണുന്ന പലരും നമ്മളെ കോട്ടയം, കൊല്ലം, കോഴിക്കോട് ആ ഭാഗത്തു നിന്നുള്ളവരൊക്കെ വിളിക്കാറുണ്ട് എന്ന് പറയാറുണ്ട്. അപ്പൊ ചോദിക്കുന്ന അവർക്ക് ഇവിടെ വന്ന് എടുക്കാണോ അല്ലെ എങ്ങനെയാ ചേട്ടൻ? അതൊക്കെ നമുക്ക് രണ്ട് അല്ല കുട്ടികളെ നമുക്ക് കോട്ടയത്തേക്ക് കോട്ടയത്ത് ഈ ഇവളുടെ കുട്ടികളെ തന്നെ രണ്ടെണ്ണം എടുത്തിട്ട് അതേമാതിരി ഇപ്പൊ ഇവളുടെ കുട്ടികള് രണ്ടെണ്ണം ഓൾറെഡി ഇപ്പൊ ചാമ്പ്യന്മാരുണ്ട്. അപ്പോ എത്തിച്ചു കൊടുക്കേണ്ടവര് എത്തിച്ചു കൊടുക്കാറുണ്ട്. ഇപ്പൊ കുട്ടികളൊക്കെ നമ്മൾ 45 ദിവസം കഴിഞ്ഞിട്ടാണോ കൊടുക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാ? ഇതിന് ഏറ്റവും കൂടുതൽ എനിക്ക് വരാറ് ഇതിന് ബുക്കിംഗ് ആണ്. ഇപ്പൊ നമ്മള് പ്രസവം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുട്ടികളില്ലെങ്കിൽ അവര് നമ്മള് വെയിറ്റ് ചെയ്യിപ്പിക്കും. അങ്ങനെ നമുക്ക് ഇഷ്ടംപോലെ കുട്ടികൾ പോവാറ്. അതിപ്പോ പ്രസവിച്ച് കിടക്കുന്ന സമയത്ത് ചിലപ്പോ ആളുണ്ടായിരുന്നു വരില്ല. അപൂർവം അല്ല ഒരാള് രണ്ടാളൊക്കെ വിളിക്കാറുള്ളു, അല്ലെങ്കിൽ ഓൾറെഡി ഇത് ബുക്കിംഗ് ആണ്. ഇത് രണ്ട് കുട്ടിയും കൂടി പെൻഡിങ്ങിലൂടെ നിൽക്കുന്നുണ്ട് മാത്രം. അത് ഓൾറെഡി ബുക്കിംഗ് ഉള്ളവരൊന്നല്ല. ഓ ശരി.